അതെ, അപ്പൊ നമ്മുടെ പല്ലവി കുട്ടിയാണ് ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യണമെന്ന് പറഞ്ഞു വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. അമ്മ ഇന്ന് അമ്മ ഇൻട്രൊഡക്ഷൻ പറയണ്ട, ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും സ്ട്രേറ്റ് ടു ഹാർട്ടിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങള്? നമ്മുടെ നാട്ടില് കേസസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരാനല്ലേ. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള മാതിരി ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സൂക്ഷിക്കുക, എപ്പോഴും സേഫ് ആയിട്ടിരിക്കുക. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിച്ചു വല്ലാം സേഫ് മെഷേഴ്സ് ഒക്കെ എടുത്തിരുന്നു കഴിഞ്ഞാൽ ഒരു കൊറോണ എന്നല്ല ഒന്നിനും നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല, എല്ലാം ഓടി വിളിച്ചോളും. അപ്പൊ എപ്പോഴും ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാത്തു സൂക്ഷിക്കാട്ടോ എല്ലാവരും. അപ്പൊ എന്തായി നമ്മുടെ വെറൈറ്റി ഹെൽത്തി ദോശ? എനിക്ക് പതിവ് പോലെ ഫോട്ടോസ് ഒക്കെ കിട്ടി തുടങ്ങി, അതായത് ട്രൈ ചെയ്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക, ഭയങ്കര ഡിഫറെന്റ് ഫ്ലേവറാണ്. പിന്നെ ഞാൻ പേര് സജസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ എനിക്ക് കുറച്ച് പേരുകളൊക്കെ കിട്ടിയിരുന്നു, നവരത്ന ദോശ, മിക്സ്ഡ് വെജ് ദോശ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് പേരുകളൊക്കെ സജസ്റ്റ് ചെയ്യുന്നതിന്. അപ്പൊ ഇനിയും സമയമുണ്ട് പേരുകളൊക്കെ സജസ്റ്റ് ചെയ്യാൻ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് പേര്, അതിന് പേര് തോന്നണമെന്ന് വെച്ചാൽ അത് കമന്റ്സ് ആയിട്ടും മെസ്സേജസ് ആയിട്ടൊക്കെ അയക്കുക. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല അതിന്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു പേഴ്സണൽ വീഡിയോ എന്ന് പറയാം. നമ്മളിപ്പോ കുറെ ഇല്ലേ റെസിപ്പി വീഡിയോകളൊക്കെ ചെയ്യുന്നു, അപ്പൊ നമുക്ക് ഇനി പരസ്പരം ഒന്ന് തമ്മിൽ തമ്മിലൊക്കെ അറിയണ്ടേ, കൂടുതൽ കൂടുതൽ അറിയണ്ടേ. അപ്പോ അതിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും വളരെ ഒട്ടും ഒരു സംശയമില്ലാണ്ട് തന്നെ ഒരു കാര്യം പറയാം. എന്താ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഗോൾഡൻ പീരീഡ് അല്ലെങ്കിൽ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലം തന്നെയല്ലേ? ഒരു ടെൻഷനും ഇല്ല, കളിക്കുക, ചിരിക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഫുള്ളിൽ നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ അത്ര വളരെ എന്താ പറയാ, നമുക്ക് എപ്പോഴും നമ്മൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആലോചിക്കും, ഷോ കുട്ടിക്കാലം എത്ര രസമായിരുന്നു എന്നല്ലേ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല, അങ്ങനെ ഒരു കുട്ടിക്കാല ഓർമ്മകളൊക്കെ ഉണർത്തുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ ഈ പേഴ്സണൽ വീഡിയോയിൽ വന്നിട്ടുള്ളത്. പല്ലവികുട്ടിയെ നമുക്ക് അവരെയൊക്കെ പെട്ടെന്ന് കൊണ്ടുപോയാലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് ഈ ഒരു കൊച്ചു പേഴ്സണൽ വീഡിയോയിലേക്ക് വേഗം പോയാലോ. അതച്ഛൻ പറയാ, അച്ഛൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വിട്ടു വരുമ്പളേ നമുക്ക് സഹാറ സെന്ററിലേക്കും പിന്നെ സിലിലേക്കും പോകാം. അമ്മേ എന്താ അമ്മേനെ പറയത്, അമ്മ കുട്ടിയായിട്ടിരിക്കുമ്പോ മുത്തച്ഛനെയും മമ്മൂമ്മനെ ഒക്കെ കൂട്ടിട്ട് സീലാൻഡിലേക്ക് പോവാണ്ടിരുന്ന. ആ അമ്മ പോവാറുണ്ട് മുത്തച്ഛന്റെ മമ്മൂമ്മയുടെ കൂടെ ഒക്കെ അതുപോലെ വ്യാഴാഴ്ച ഒക്കെ ആവുമ്പളേ ഞങ്ങളൊക്കെ കൂടിട്ട് പോറുണ്ട് സീലാൻഡിലേക്ക്. ആ എനിക്ക് ആ കഥ ഒന്നും പറഞ്ഞുതരോ? പറഞ്ഞുതരാലോ. തന്നെ ഷാർജയിലുള്ള ഒരു മാളിലേക്കാണ് കേട്ടോ പോണത്, സഹാറ സെന്റർ എന്നാണ് പേര്. അത് ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല പരിചയമുള്ള ഒരു അടിപൊളി മാളാണ്. പല്ലവികുട്ടിനെ കുറച്ച് നേരം കളിപ്പിക്കാന്ന് വിചാരിച്ചു, അപ്പതാ നമ്മുടെ സഹാറ സെന്റർ എത്തിയിട്ടുണ്ട്. പല്ലവികുട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ അതിന്റെ ഉള്ളിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാ ഓരോ റൈഡിലായിട്ട് കയറാൻ പോകും. സഹാറ സെന്ററിൽ നിന്നൊക്കെ പോകുന്നു. ഇനി എന്റെ കുട്ടിക്കാലത്തെ ചില നല്ല ഓർമ്മകൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോവാണ്. ഞാൻ ജനിച്ചത് ഷാർജയിലാണ്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഷാർജയിലുള്ള റോള സ്ക്വയർ പാർക്കാണ്. അപ്പൊ ഞങ്ങൾ താമസം തൊട്ട് അപ്പുറത്ത് തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് ഏറെക്കുറെ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പാർക്കാണിത്. അതുകൊണ്ട് തന്നെ ഈ പാർക്കിലേക്ക് നോക്കുമ്പോൾ കുറെ നല്ല ഓർമ്മകൾ, ഭയങ്കര ഇമോഷണലാണ്. അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് നടക്കുന്നതും ചേച്ചി അനിയത്തി ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഓടിക്കളിക്കുന്നതും, അതുപോലെ അച്ഛൻ ഞങ്ങൾ ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചത് ഈ ഒരു പാർക്കിലാണ്. വീക്കെൻഡ് ഒക്കെ ആയി കഴിഞ്ഞാൽ വ്യാഴാഴ്ച എന്തായാലും ഇവിടെ വന്നിരിക്കും. താമസം തൊട്ട്
അപ്പുറത്തായതുകൊണ്ട് എല്ലാവരും കൂടി വന്നിരുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ച് കളിയിച്ചിരി തമാശ അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള പാർക്കാണ്. അപ്പൊ ആ വലിയ ബിൽഡിംഗ് ഒക്കെ കണ്ടില്ല, അതിന്റെ അടുത്തൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ബിൽഡിംഗ്. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല, അതൊക്കെ ഇടിച്ചു പൊളിച്ചു. ഈ ഒരു ഓർമ്മ നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ കുട്ടികളെയും കൊണ്ടുവരാൻ പറ്റാന്ന് പറയുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് ഈ റോളർ സ്ക്വയർ പാർക്കിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഫ്ലാറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങളെയൊക്കെ എന്റെ കുട്ടിക്കാല ഓർമ്മകൾ ഉണർത്തുന്ന വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. കണ്ടതാണ് ഞങ്ങളുടെ താമസ സ്ഥലം. ഇത് അറബികളുടെ ഒരു ഷോപ്പിംഗ് കേന്ദ്രമാണ്. കുറെ പെർഫ്യൂം ഷോപ്പ്സും ബുർക്ക ഷോപ്പൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പോവാം. അപ്പതാ എന്റെ കുട്ടിക്കാല ഓർമ്മകൾ ഉണർത്തുന്ന വേറൊരു സ്ഥലം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാൻ പോവാണ്, സീലാൻഡ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ഉള്ളവർക്കൊക്കെ പരിചയം ഉണ്ടാവും. അപ്പൊ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ റോളർ സ്ക്വയറിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടെന്ന് പറയാറില്ലേ. അപ്പോൾ ചില വ്യാഴാഴ്ചകളിലൊക്കെ ചിലപ്പോൾ ബർത്ത്ഡേ ആവാം, ആനിവേഴ്സറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗെറ്റ് ടുഗദർ ആവാം. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് സീലാൻഡ് റെസ്റ്റോറൻറ്റ്. കണ്ടില്ലേ, സിൻസ് 1982, അതായത് 30 വർഷത്തോളമുള്ള ഓർമ്മകളാണ് എനിക്ക് ഈ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത്. ഞാനപ്പോൾ ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇവരുടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്. എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ആ ഒരു പ്രൈവസി ഒക്കെ നിലനിർത്തിയിട്ട്. അപ്പോൾ കൂടുതൽ ഇവിടെ നമ്മുടെ അറബികളൊക്കെയാണ് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യക്കാരും വരാറുണ്ട് കേട്ടോ, എന്നാലും കൂടുതൽ അറബികളാണ് വരാറുള്ളത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഫുൾ ഫാമിലിയുടെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആണ്. ഭയങ്കര ടേസ്റ്റ് ആണ്. ഈ ഒരു ടേസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ ഉള്ളതുകൊണ്ട് കൂടി ആയിരിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പ്രമോഷനൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു ഇഷ്ടം നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അപ്പൊ ഉറപ്പായിട്ടും ഈ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത്, ഞാനിപ്പോ നിൽക്കുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഷാർജ റോളയിന്ന് നേരെ അജ്മാൻ റൂട്ടിൽ വന്നിട്ട് അൽഫിഷ് തേരിയ എന്ന് പറയും. പക്ഷെ പണ്ട് ഇവിടെ ആയിരുന്നില്ല കേട്ടോ, ലൊക്കേഷൻ ഡിഫറെന്റ് ആയിരുന്നു. ഷാർജ റോള അൽഗുവേർ മാർക്കറ്റിന്റെ ആ ഒരു സൈഡിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇവർ ഈ ലൊക്കേഷനൊക്കെ മാറ്റി. അപ്പോൾ ഇവിടുത്തെ ഇന്റീരിയർ ഒക്കെ ഇങ്ങനെയാണ്, കണ്ടില്ലേ, നല്ല റൈറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. ബ്ലെസ് ദ ഫുഡ് ബിഫോർ അസ്, ദ ഫാമിലി ബിസൈഡ് അസ്, ദ ലവ് ബിറ്റ്വീൻ അസ്, നല്ല കണ്ടില്ലേ, നല്ല അടിപൊളി റൈറ്റിംഗ്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് കഴിക്കുമ്പോഴായാലും എപ്പോൾ വന്നിരുന്ന് കഴിക്കുമ്പോഴായാലും എൻ്റെ മനസ്സിലേക്ക് ആ ഒരു പഴയ ഓർമ്മകളൊക്കെ വളരെ ക്ലിയർ കട്ട് പിക്ചറായിട്ട് കടന്നു വരും. അച്ഛൻ അമ്മയും ചേച്ചി അനിയത്തി കയറ്റി ഇരുന്ന് ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിച്ച് എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ നല്ല ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് എൻജോയ്, അതൊരു നല്ലൊരു ഓർമ്മ തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളൊരു സ്ഥലം കൂടിയാണ് സീലാൻഡ്. ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്, കണ്ടില്ലേ, ചില്ലി ഗോബി, പനീർ ബട്ടർ മസാല, ചിക്കൻ ടിക്ക. എനിക്ക് ഇവിടുത്തെ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പൊറോട്ട ഓർഡർ ചെയ്തു. ഹസ്ബൻഡ് നാൻ, പല്ലവി കുട്ടിക്ക് ചപ്പാത്തി. ഞങ്ങൾക്ക് എല്ലാവർക്കും വൺ ഓഫ് ഫേവറേറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ചില്ലി ഗോബി ഡ്രൈ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം മാനേജ്മെന്റ് മാറിയതുകൊണ്ടാണ് തോന്നുന്നു അവർ ഗ്രേവി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ടേസ്റ്റ് ശരിക്കും അപാരം തന്നെ കേട്ടോ. അപ്പോൾ ഒട്ടും വൈകുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പോവാണ്. സ്മരണകളൊക്കെ ഉണർത്തുന്ന നല്ലൊരു വൈകുന്നേരത്തിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകണം. ഏകദേശം 11:30 കഴിഞ്ഞിട്ടുണ്ട്. കടകളൊക്കെ അടച്ചു തുടങ്ങി. എന്നാലും ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കുകയാണ്. ഇതൊക്കെ കണ്ടില്ല, ഇവിടെയൊക്കെ പെർഫ്യൂം ഷോപ്പ്സ് ആണ്. ഇത് ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡിൽ കോർണിഷ് റോഡ്. ഇവിടുത്തെ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ ആർട്ട് മ്യൂസിയം ഉണ്ട്. അതുമാതിരി പഴയ സൂക്കൊക്കെ ഉണ്ട്, കണ്ടില്ലേ, ഒരുപാട് പഴക്കമുള്ള കടകളാണ്. ഇതൊക്കെ ഒരു പഴയ സൂക്കാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ സ്പെൻഡ് ചെയ്യാറുള്ള സ്ഥലമാണ്, ഇതാണ് ആർട്ട് ഏരിയ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ഇതുമാതിരിയുള്ള പേഴ്സണൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ശുഭരാത്രി.